Hello friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ബിരിയാണി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും ആയിട്ടിരിക്കുന്ന നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളില്ലാതെ അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പം ഞാനിതിനകത്തോട്ട് കറുവപ്പട്ടയുടെ ഇല ഇട്ട് കൊടുത്തു. അതുപോലെ കുറച്ച് കറുവപ്പട്ട, ചെറിയ ജീരകം, അതുപോലെ മുഴുവൻ കുരുമുളക്, പിന്നെ 3-4 ഏലക്ക, അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവോള. അപ്പം ഇത്രയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഞാനിവിടെ കുറച്ച് സോയാബീൻ 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിരാൻ വെച്ചിരുന്നു. അപ്പോൾ അത് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകി നന്നായിട്ട് അതിൻ്റെ ആ ഇതൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് അതും കൂടെ ഞാൻ ഇതിനകത്തോട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ്, അപ്പോൾ ഈ ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ളതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 മീഡിയം സൈസിലുള്ള കിഴങ്ങ്, അതുപോലെ ക്യാരറ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ബീൻസ്. അപ്പോൾ ഇതെല്ലാം ഞാൻ 1 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് ക്യാബേജും കൂടെ ചേർത്തിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയി. അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ പുളി ഇഷ്ടമാണെങ്കിൽ 1 ചെറിയ തക്കാളിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അധികം അങ്ങ് വഴറ്റി വെന്ത് പോകേണ്ടതൊന്നും ആവശ്യമില്ല, കാരണം നമ്മളിത് കുക്കറിനകത്ത് റൈസും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ സമയം ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഞാനിതുപോലെ ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിനകത്ത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാല മതി നമുക്കിതിന്. ഇതുപോലെ തന്നെ ഞാനിവിടെ ബസുമതി റൈസ് നേരത്തെ കഴുകി 15 മിനിറ്റ് സോക്ക് ചെയ്ത് നേരത്തെ വെച്ചിരുന്നു. അപ്പോൾ അതാണ് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 2.5 ഗ്ലാസ് അരിയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് നേരത്തെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസും ആ മസാലയും എല്ലാം മിക്സ് ചെയ്തതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒറ്റ ഒരു ലെയറായിട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ സൈഡിലോട്ടും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ആദ്യം കുറച്ച് മസാലപ്പൊടി, ഗരം മസാല മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെതിരി കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയാട്ടോ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കളർ കിട്ടാനായിട്ട് ഇതുപോലെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കലക്കി അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കളർഫുള്ളിനാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഏകദേശം 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാനിതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വെതിരി കൊടുക്കാം.
അപ്പം മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനകത്താണ് അരി അളന്നെടുത്ത്, ഇതിനകത്ത് 2.5 ഗ്ലാസ് അരിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇരട്ടി വെള്ളമാണ് വെക്കുന്നത്, പക്ഷേ നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ സെയിം അളവിൽ തന്നെ 2.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതായത് വെള്ളം നമ്മുടെ ഈ ഒരു രീതിയിൽ ലെവലിന് നിൽക്കണം. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ആ റൈസിൻ്റെ മുകളിൽ കറക്റ്റ് ലെവൽ ചെയ്ത് മാത്രം നിൽക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ റൈസ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. കാരണം വെള്ളം അടിയിലേക്കും കൂടെ ഒന്ന് ചേർന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതേ നിങ്ങൾ കണ്ടല്ലോ, ഇത്തേ ഒരളവിൽ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒറ്റ വിസിൽ വന്നതിന് ശേഷം നമുക്കിത് നിർത്തി വെച്ചിട്ട് നമുക്കിതിൻ്റെ പ്രഷറ് പോകാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഒറ്റ വിസിൽ വന്ന് ഞാൻ നിർത്തി വെച്ചു. അതിനുശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതേ നമ്മുടെ നല്ല വെജിറ്റബിൾ ബിരിയാണി കുക്കറിൽ തയ്യാറാക്കിയത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വിടണം. എന്നിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.